പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്, വെള്ളം കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ലെറ്റ്സ് ഗോ. ഇപ്പോൾ സലാല ഞങ്ങൾ ഏകദേശം ബോർഡറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബോർഡറിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, ലൈക്ക് 2 hours ഓൾമോസ്റ്റ് നമ്മൾ അവിടെ നിന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു 11:30 ആ ഒരു ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 1:30 സംതിങ്ങിന് നമ്മൾ ബോർഡറിലെത്തി. ഞങ്ങൾ ആദ്യം ഒരു വേറൊരു ബോർഡറിലൊക്കെ പോയത് മാറിയിട്ട്, അവിടെ GCC റെസിഡൻസിന് മാത്രമാണ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒമാനിലേക്ക് ബോർഡർ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞങ്ങൾക്കൊരു 3 മണിയൊക്കെ ആയി ബോർഡർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒക്കെ 1:30 hours ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏകദേശം നൈറ്റ് ഡ്രൈവ് കാര്യങ്ങൾ അങ്ങനെ മോർണിംഗ് ആയി. ഒക്കെ ഭയങ്കര ഒഴിഞ്ഞ ഒരു പ്രദേശമാണ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള. ലൈക്ക് 13 hours എന്ന് പറയുന്നത് ഫുള്ളായിട്ടുള്ളത് ഈ സാൻഡ് റോഡ് അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു വ്യൂ തന്നെയാണ് ലൈക്ക് 12 hours നമ്മൾ കാണുന്നത്. നമുക്കൊരു എന്തെങ്കിലും പുതിയതായി ഒരു കാണാനുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഭംഗിയുണ്ടാവും. ട്രാവൽ വാസ് റിയലി ബോറിംഗ് എന്നാണെങ്കിൽ പറയാം. പിന്നെ കുറച്ച് നമ്മൾ സലാല എത്തിയതിന് ശേഷമാണ് ഒന്ന് ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നത്. നമ്മൾ ട്രാവൽ ഫുള്ളായിട്ടൊന്നും വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ജസ്റ്റ് കുറച്ചൊക്കെ ഒരു ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രം, ലൈക്ക് ബാക്കിയെല്ലാം ഒരു സെയിം ആയിട്ടുള്ള ഒരു അപ്പുറത്തുപ്പുറത്തും സാൻഡും നടുവിലെ റോഡും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഏകദേശം സലാല എത്തിയിട്ടുണ്ട്. സലാല ബോർഡർ പാസ് ചെയ്തിട്ടില്ല, സലാല ബോർഡർ പാസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് അവിടെ എത്തുമ്പോഴുള്ള ഒരു വ്യൂ. അപ്പോൾ തന്നെ നമുക്ക് കുറേ ദൂരെ നമുക്ക് ഒരു ഫോഗും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദ ബോർഡർ. ഏകദേശം ബോർഡർ എത്താനായിട്ടുണ്ട്. ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബോർഡറിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. സോ നമ്മൾ ബോർഡറിലെത്തി, അവരെ ഞങ്ങളുടെ കാർഡ് കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വിസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഓൺലൈൻ വെച്ചിട്ട് വിസയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒമാൻ ദുബായ് ബോർഡറിലാണ് നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടത്, വിസയൊക്കെ കാണിക്കേണ്ടത്. ഇവിടെ സലാലയിൽ നമ്മളുടെ കാറിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കേണ്ടത് ഉള്ളത്. സോ അവിടെ നിന്ന് പെട്ടെന്ന് പാസ് ചെയ്തു പോയി. പിന്നെ ഫുൾ ഓഫ് ഫോഗ് ആയിരുന്നു, ലൈക്ക് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, ലൈക്ക് അടുത്തുള്ള കാറ് പോലും കാണാൻ പറ്റുന്നുണ്ടായില്ല. സോ വി ഡ്രൈവ് സ്ലോലി ആൻഡ് അവിടെ ആ ഒരു സലാല ട്രിപ്പിൽ അത്രയും ഒരു ഹ്യൂജ് ജേണിയിൽ ഞങ്ങൾക്ക് ആകെ ഒരു സന്തോഷം തന്നത് ആ നമ്മളെ സലാല എത്തിയിട്ടുള്ള ആ ഒരു ഫോഗും കാര്യങ്ങളും ക്ലൈമറ്റും ആണ്. തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര തണുപ്പല്ല, ബട്ട് ഫോഗ് ഉണ്ട്. നമ്മളുടെ നോർമൽ നമ്മൾ ഇവിടെ ദുബായിലെ 50 degrees അല്ലെങ്കിൽ 45 degrees എന്ന് ഒരു 20 degrees 25 degrees ആ ഒരു ചേഞ്ചാണ് വരുന്നത്. ബട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. നമ്മളിവിടെ ഊട്ടിയിലൊക്കെ പോയ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. സോ ദിസ് ഈസ് ഹൗ ആ ബോർഡർ പാസ് ചെയ്ത് കഴിഞ്ഞാലില്ല കുറച്ച് വ്യൂസും കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡായിരുന്നു ഞങ്ങൾ. എന്താ പറയുക, ഒന്നാമത് രാത്രി മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ രാത്രി ഒരു 11:30 പോന്നിട്ട് പിറ്റേ ദിവസം 7:00 ഞങ്ങൾ സലാലയിലെത്തിയത്. അപ്പം അത്രയും ടൈം ഞങ്ങൾ യാത്ര തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് നിർത്തും ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും കഴിക്കാനോ ചായ കുടിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തും. പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 1/2 hour എവിടെയെങ്കിലും നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഉറങ്ങും. പിന്നെയും പോരും. അങ്ങനെയുള്ള ഒരു ജേണി ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് കേട്ടോ സലാലയിലുള്ള ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എനിക്കറിയാം ഈ ഫോട്ടോയിലോ വീഡിയോസിലോ അത്രയ്ക്ക് കറക്റ്റായിട്ട് ഇതിൽ കാണിക്കുന്നില്ല, നമ്മൾ നേരിട്ട് കാണുന്ന ഫോഗോ ഒന്നും ഇതിൽ കാണുന്നില്ല. ബട്ട് ഇതിലാരെ ഒരു
30% എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് കാണുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സലാല ടൗണിലെത്തി, ഒരു ചായയൊക്കെ കുടിച്ചു, എന്നിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് പോയത്. അപ്പോൾ പിറ്റേ ദിവസമായി, പിറ്റേ ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം ഞങ്ങൾ റെഡി ആയിട്ട് പുറത്ത് പോയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. ട്രാവലിംഗ് തന്നെ ഇപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. ആൻഡ് നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഇതാണ് അവിടുത്തെ ടൗണ്, കാര്യങ്ങളൊക്കെ. ചില ഭാഗങ്ങൾ അത്യാവശ്യം നല്ലതാണ്, കറക്റ്റ് സെൻറ്റർ ഓഫ് ദ ടൗൺ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നല്ലതാണ്. ബാക്കിയുള്ളൊക്കെ ചെറിയ ഒരു എന്താ പറയുക, ഒരു ഒഴിഞ്ഞ പ്രദേശം, അധികം കുഞ്ഞു കുഞ്ഞു വീടുകൾ, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ബാക്കിയുള്ളതൊക്കെ. ടൗൺ ഈസ് ഗുഡ്. സോ ഇതിപ്പോൾ നമ്മൾ സലാലയുടെ ടൗണിലൂടെയും ഒക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്കൊരു കോഴിക്കോട് ബീച്ചിക്കൊക്കെ പോകുന്ന ഒരു ഫീലിംഗ് ഉള്ള പോലെ അല്ലേ, നമ്മൾ ഈ ഒരു വ്യൂ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ സലാലയിൽ റെയിനിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്ന അന്നിട്ടാണ് സലാലയിൽ റെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നല്ല ഹെവി റെയിനായിരുന്നു, എപ്പോഴും റെയിനിങ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് എത്തുമ്പോഴത്തേന് അവർ റിസ്ക് ആണ്, പോകാൻ പറ്റില്ല എന്നുള്ളത്. വേറെ വിസിറ്റേഴ്സ് വന്നുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ പറയും റിസ്ക് ആണ്, പോകാതിരിക്കാൻ നല്ലത് എന്ന് പറയുമ്പോൾ നമ്മളത് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഞങ്ങളത് ക്യാൻസൽ ചെയ്യുക ചെയ്തത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് അത് എത്താനാവുമ്പോൾ റിട്ടേൺ ചെയ്ത് പോകേണ്ട ഒരവസ്ഥയാണ് വന്നത്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ അധികം സ്ഥലത്തും പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആൻഡ് ദേ വർ ഫ്രണ്ട്ലി, അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം നമ്മളൊരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. സ്പോട്ടിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, എന്തോ സംഭവമാണ്. ഓക്കെ, അവിടെ ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചാല്, അതിൽ കുറേ തവളകൾ, അങ്ങനെയാണ് കാണാം. കുറേ തവളകൾ വന്ന് കുഞ്ഞു കുഞ്ഞു തവളകൾ, എല്ലോട്ടും തവളകളാണ്. സോ ദിസ് ഈസ് എ വ്യൂ. അവിടെ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ചാല് പോലെ, കുറച്ച് അതിൽ വെള്ളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുറച്ച് കേവ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അവിടെ കുഞ്ഞു വെള്ളം ഉണ്ടായിരുന്നു. അവിടെ ഇനിയും ഞങ്ങളപ്പോൾ ഉണ്ടായിരുന്ന ഫാമിലിയിലെ കുട്ടികളൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് കുളിച്ചൊക്കെ ചെയ്തു.
ഓക്കെ, നമ്മൾ അവിടെ നിന്ന് തിരിച്ചു, നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐൻ വാട്ടർഫോൾ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ കുറേ ഓഫ് റോഡ് ഏരിയാസാണുള്ളത്. റോഡ്സ് ഓഫ് റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള റോഡുണ്ട്, പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകുന്നത് ഓഫ് റോഡിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് കുറേ പ്രാവശ്യം നമ്മൾ കുറേ പറ്റിക്കലൊക്കെ ഉണ്ടായിരിക്കും. ഞങ്ങൾ വേറൊരു വാട്ടർഫോളിൽ പോകാൻ വേണ്ടി നിന്നിട്ട് ഏതോ ഒരു വീടിൻ്റെ അവിടെ നിൽക്കുമ്പോൾ യുവർ ഡെസ്റ്റ് ആൻഡ് പ്ലേസ് ഇസ് ഹിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയങ്കര പറ്റിക്കലായിരുന്നു ഗൂഗിൾ മാപ്പ്. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ട്രാവലില്. കുറച്ച് ഓഫ് റോഡ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ റോഡ് തന്നെയാണ് വരുന്നത്. പിന്നെ മെയിൻ റോഡ് കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ റോഡിൽ കൂടെ തന്നെ ശരിക്കും എത്തിപ്പെടാം. പക്ഷേ അവർ ഈ ഗൂഗിൾ മാപ്പ് പറ്റിക്കുന്നവരെ പറ്റിക്കലാണ്. വേറെ വൈക്കൂടെയൊക്കെ വന്നിട്ട് പിന്നെ മെയിൻ റോഡിലേക്ക് വരുന്നത്. സെയിം റോഡ് വേസ് തന്നെ ഉണ്ട്, പക്ഷേ ശരിക്കും നമുക്ക് അവിടെ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ റോഡ് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. ഓഫ് റോഡ് കഴിഞ്ഞിട്ടാണ് ഐൻ വാട്ടർഫോൾസ് എന്ന് പറയുന്ന സംഭവമുള്ളത്. ഇതിന് കറക്റ്റ് പേരാണ് എന്നൊന്നും സലാല ഉള്ളവർ പറയും, ഓ അവൾ പറയുന്ന കൂടുതൽ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ടാവും. ബട്ട് എനിക്ക് കറക്റ്റ് പേരറിയില്ല. ഐൻ വാട്ടർഫോൾ സംതിങ് അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് പേരറിയില്ല കേട്ടോ. അനീബി ആ ഭംഗിയായിരുന്നു സ്ഥലങ്ങളെ കാണാൻ. പക്ഷേ വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്താ പറയുക, മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. വെള്ളം വരാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വരുന്ന അന്നാണ് സ്റ്റാർട്ട് ചെയ്തത് റെയിനിങ്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ശരിക്കും പോവുകയാണെങ്കിൽ തന്നെ ഖരീഫ് സീസണിൻ്റെ ലാസ്റ്റ് പോവുമായിരിക്കും നല്ലത്. കാരണം റെയിനിങ് ഏകദേശം കഴിയാനാവുമ്പോഴായിരിക്കുമല്ലോ വാട്ടർഫോളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ പോവുമായിരിക്കും നല്ലത്. ഞങ്ങൾ ഈ ഒരു സീസൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വാട്ടർഫോൾസും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ ചെന്ന സ്ഥലം. ഞങ്ങൾ വാട്ടർഫോൾ കാണാനും ജസ്റ്റ് ഒന്ന് പോയി നോക്കി, ബട്ട് അവിടെ എത്തിയപ്പോഴാണ് വെള്ളം ഇല്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ, ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് പ്ലേസ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. നല്ല മഴയായിരുന്നു, നല്ലൊരു ഓഫ് റോഡ് റൈഡ് ആയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. ഇനി നമ്മൾ വേറെ സ്ഥലങ്ങളിലൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ചെക്കിൻ ഉണ്ടായിരുന്നു ഉച്ചക്ക്, ഏകദേശം ഒരു 2-3 o'clock ആയി. അപ്പോൾ ഞങ്ങൾക്ക് ചെക്കിൻ ഉണ്ടായിരുന്നു, റിസോർട്ടിൽ ചെക്കിൻ ഉണ്ടായിരുന്നു. ബീച്ച് റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. സോ ഈ ബീച്ച് റിസോർട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ്.
ബീച്ച് അവിടെ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അവിടെ നമ്മളുടെ നാച്ചുറൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മളുടെ നാട്ടിലൂടെ പോണ ഒരു വൈബാണ് കേട്ടോ, തിരൂർ ആ ഒരു ഭാഗത്ത് കൂടെ പോണ ഒരു വൈബാണ് ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഉള്ളത്. വൺ സൈഡ് കടലാണ്, ഇപ്പോൾ നമ്മൾ കടലിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഏകദേശം റിസോർട്ടിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടിലെത്തിയിട്ട് കാണും. റിസോർട്ടിലേക്ക് പോണ വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഓക്കെ, നമ്മൾ ഇപ്പോൾ റിസോർട്ടിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് സ്പോട്ടൊക്കെ നമ്മൾ റിസോർട്ടിലെത്തി. വാസ് ടു മച്ച് ടയേർഡ്, അവക്കൊരു ഫീവർ ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ എടുത്ത റൂം. സോ ദിസ് ഈസ് ദ വ്യൂ ഓഫ് അവർ റൂം. കാര്യങ്ങൾ നമ്മളുടെ സൈഡിൽ തന്നെ നമുക്ക് ബീച്ച് വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദ റൂം. അപ്പോൾ ഇത് കുറേ പഴയ ഒരു റിസോർട്ടാണ് കേട്ടോ, ബട്ട് ഇറ്റ് വാസ് ക്ലീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു, ബാൽക്കണി വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കിൽ സാധാ ഒരു ഏരിയ ആണ് ഉള്ളത്, പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് ബീച്ച് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. ബീച്ച് എന്ന് പറയുന്നത് നമ്മൾ നാടത്തെ ബീച്ചിനെയൊക്കെ പോലെ അത്യാവശ്യം സ്ട്രോങ് വേവ്സ് ഒക്കെ വരുന്ന ബീച്ചാണ്. സോ ദി സീസൺ ആയിട്ട് ഞങ്ങൾ പിന്നെ എവിടേക്കും പോയില്ല, കാരണം ഇവ വാസ് ടു മച്ച് ടയേർഡ്. അവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഇവ വാസ് നോട്ട് വെൽ. സോ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല, ഞങ്ങൾ ആ ഫ്ലാറ്റ് റൂമിൽ തന്നെ ചിലവഴിക്കുകയാണ് അന്ന് മൊത്തം ചെയ്തത്. അന്ന് നൈറ്റ് മൊത്തം ഞങ്ങൾ അങ്ങനെ അവൾക്ക് തീരെ വെയ്യാണ്ടായി. ഫീവർ വന്നു, 100 ഡിഗ്രീൻ്റെ മേലായിരുന്നു അവൾക്ക് ഫീവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷീ ടുക്ക് റെസ്റ്റ് ആൻഡ് വി ഓൾസോ ടുക്ക് റെസ്റ്റ്. അപ്പോൾ ദിസ് ഈസ് അവർ പാർട്ട് വൺ. പാർട്ട് ടു എന്ന് പറയുന്നത് വിൽ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയതും കാര്യങ്ങളും ഞങ്ങളുടെ എൻഡ് പാർട്ട് ടുവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു സലാല.